വെൽക്കം ബാക്ക് ഇത് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ചിക്കൻ കറിയുള്ള റെസിപ്പി ആയിട്ടാണ് ഇത് ചപ്പാത്തി നാൻ പൊറോട്ട അപ്പം ഇടിയപ്പം റൈസ് എല്ലാത്തിൻ്റെയും കൂടി നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് ജസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ചിക്കൻ കറിയുള്ള റെസിപ്പിയാണ് ഇത് ഹൈദരാബാദി ചിക്കൻ കറിയാണ് നമ്മളിത് ബോൺലെസ് ചിക്കനിലാണ് ഉണ്ടാക്കുന്നത് വേണമെങ്കിൽ എല്ലോട് കൂടിയ ചിക്കനിലും ഉണ്ടാക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ബ്രസ്റ്റ് ചിക്കൻ ചിക്കൻ്റെ ബ്രസ് പീസാണ് എടുത്തിരിക്കുന്നത് അപ്പം എല്ലോട് കൂടിയ ചിക്കൻ വേണമെങ്കിലും എടുക്കാം അപ്പം ഞാൻ സാധാരണയായി ഇങ്ങനെയുള്ള ചിക്കനാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് തൈരാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ തൈരും ഉപ്പും കൂടി നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കുറച്ചു നേരം വെക്കുന്നുണ്ട് അതിന് ശേഷമാണ് ബാക്കി മസാലകൾ ഇടുന്നത് അപ്പോൾ ഈ മൂന്ന് ടേബിൾ സ്പൂൺ തൈരും കുറച്ച് ഉപ്പ് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് വെക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു പതിനഞ്ച് മിനിറ്റോളം ഏകദേശം ഒരു പതിനഞ്ച് അല്ലെങ്കിൽ അരമണിക്കോളം ഇങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അതിന് ശേഷം ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് അടച്ച് വെക്കുക ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് വെച്ചാൽ മാത്രം മതി ഇനി നമുക്കിതിലേക്ക് ഒരു മസാല തയ്യാറാക്കി എടുക്കണം വേണ്ടി ഞാൻ മല്ലി മുഴുവനോട് കൂടിയ മല്ലി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കൊരു പത്ത് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ആര ടീസ്പൂണോളം ചെറിയ ജീരകം പിന്നെ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പിന്നെ അഞ്ച് ആറ് കാഷനട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഒരു ആ ഒരു നല്ലൊരു സ്മെല്ല് വരുന്നവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്യുക ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇപ്പം ഇതേ നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്കിത് കാണുമ്പോൾ അറിയാം ആ ഒരു കാഷ്യൂ ഒക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഒരുപാട് ഒന്നും ഫ്രൈ ആക്കണ്ട ഇനി നമുക്കതൊന്ന് പൊടിച്ചെടുക്കണം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം സോറി ടീസ്പൂണാണ് കേട്ടോ ടീസ്പൂണോളം നോർമൽ മുളക് പൊടി ഒരു ടീസ്പൂണോളം ഗരം മസാല ഒരു രണ്ട് മൂന്ന് ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂന്ന് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിവിടെ ആദ്യം തന്നെ വറുത്ത ഒരു മൂന്ന് വലിയ സവാള സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ഭാഗം മാത്രം മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പം മുക്കാൽ ഈ ഒരു വറുത്തതിൻ്റെ മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഈ ഒരു ചിക്കൻ്റെ ചിക്കനിലോട്ട് മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കുക ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ പൊടിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് ബാക്കി കാൽ ഭാഗത്തോളമാണ് പിന്നീട് നമുക്ക് കറിയിൽ ചേർക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടത് ഇനി നമുക്കിത് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ വിട്ടുപോയതാണ് വളരെ കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഒരു ഒരു ടീസ്പൂണുള്ള ലെമൺ ജ്യൂസും കൂടി ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ടുവന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലായിടത്തും എല്ലാ ചിക്കനിലും നല്ലതുപോലെ ഒന്ന് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിനയുടെ ലീഫും കൂടി ഇടാം അപ്പോൾ ഞാനിതിലേക്ക് മല്ലിയില മാത്രമാണ് ഇട്ടിരിക്കുന്നത് വളരെ കുറച്ച് പുതിനയിലുള്ള ലീഫും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഒരു ഏകദേശം ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇനി നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്തെടുത്ത ആ ഒരു മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്കി നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ വറുത്ത സവാള ഇതിലേക്ക് ഈ ഒരു അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഈ അരച്ചെടുക്കാൻ വേണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കാൽഭാഗം മാറ്റി വെച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ ആ ഒരു സവാളയാണിത് ഇത് നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്നൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഈ ഒരു രീതിയിൽ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ വളരെ കുറച്ച് വെള്ളം ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് മാറ്റി വയ്ക്കാം അപ്പോൾ നമുക്കത് കറി തയ്യാറാക്കാം ഞാൻ ആ സവാള വറുത്ത എണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് ആവശ്യമില്ലെങ്കിൽ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷെ നെയ്യ് കൂടി ഇടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും ഇനി നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ ഏകദേശം ഒന്നൊന്നര മണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു കേട്ടോ ആ ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ടു കൊടുക്കാം ഈ ചിക്കൻ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഡീപ്പ് ഫ്രൈ അല്ല ഈ ഒരു എണ്ണയിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക തിന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ഒരു വിധമാകുന്നതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൽ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും ആ സാരിയില മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരും ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കുക ആ ഒരു എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഒരുവിധം ഒന്ന് നമുക്ക് കാണുമ്പോൾ അറിയാം ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പം നമുക്കിത് ഇതിലേക്ക് ബാക്കി ചീരു ചേർത്ത് കൊടുക്കാം അപ്പോൾ അതെ ഇതുണ്ടോ ആ എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുകയാണ് ചെറുതായിട്ട് നമ്മൾ ഒഴിച്ച് ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അത് സാധയില്ല ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഒരുപാട് ഡീപ്പ് ഫ്രൈ ആയിട്ടല്ല ഞാൻ പറഞ്ഞത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആകുന്നത് എന്നൊക്കെ അത് കാണുമ്പോൾ അറിയാം ചെറുതായിട്ടൊന്ന് ആയി വരുന്നത് അപ്പം ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാനിത് ചെയ്തെടുക്കുന്നത് വീണ്ടും ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കാരണം അടിക്കുക അല്ലെങ്കിൽ പിടിക്കും അപ്പോൾ വീണ്ടും ഞാൻ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഒരു പതിനഞ്ച് മിനിറ്റോളം ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ആ മസാലയും നമ്മുടെ സവാളയൊക്കെ അരച്ചരപ്പാണിത് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ അരപ്പിലേക്ക് നന്നായിട്ടൊന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഈ അരപ്പിൻ്റെ ആ ഒരു പച്ചവണം മാറുന്നവരെ ഒന്ന് ഒരു മൂന്ന് നാല് മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇളക്കി ഇളക്കി എടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആ മിക്സിയുടെ ജാർ കഴുകിയിട്ട് ആ വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായ ഗ്രേവി ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നമുക്കൊന്ന് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ വറ്റി വരുമ്പം ചിക്കനിൽ നിന്നുള്ള വെള്ളം കുറയും ഗ്രേവി കുറയും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് മൂടി കൊണ്ട് അടച്ച് ഇതൊന്നൊരു പതിനഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ടൊന്ന് വെന്ത് നമ്മളുടെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ അത് കാണുമ്പോൾ തന്നെ അറിയാം ചിക്കൻ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഇപ്പോൾ ഒരു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റാകും ഞാനിത് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചത് മീഡിയം ഫ്ലെയിമിലാണ് അപ്പോൾ വീണ്ടും നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതി അപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് നോക്കാം അതെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളാ ഓൾറെഡി ആദ്യം മല്ലിയില ഇട്ടു അപ്പോൾ വീണ്ടും കുറച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ കട് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മളൊരു മറ്റൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം നല്ലൊരു ചിക്ക ചിക്കൻ്റെ റെസിപ്പിയാണ് ഹൈദരാബാദി ചിക്കൻ കറിയാണ് ഇത് അപ്പം എടിയപ്പം ഞാൻ പൊറോട്ട റൈസ് എല്ലാത്തിനെയും കൂടി നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്